Allah masyaallah, Allahu akbar, Allahu akbar, Allahu akbar, la ilaha illallah, Allahu akbar, Allahu akbar, walillahil hamd. Aadya kalangalil kannine kaaycha kuravullavare avar pala naadugalilum yajagarayi bus stopgalil makbaragalil yajagarayittayirunnu avare kandirunnathengil അവർക്ക് ജീവിതോപാധി മറ്റൊന്നുമില്ലായിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാ മഅ്ദനി നിലയിൽ വരുത്തിയ വലിയ വിപ്ലവങ്ങൾ ധാരാളം കുട്ടികളെ അൽഹംദുലില്ലാ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഖുർആൻ കേരളത്തിൽ എവിടെയൊന്നും കിട്ടില്ല, ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടില്ല, സൗദിയിൽ നിന്നും ഖത്തറിൽ നിന്നും ഏതാലും ബ്രെയിൽ നബി മുസ്തഫയാണ് കൊണ്ടുവന്നത്. പിന്നീട് മദ്രസ പഠനം ഉദ്ദേശിച്ചപ്പോൾ ലോകത്തെവിടെ നിന്നും മദ്രസ പഠനപുസ്തകങ്ങൾ ബ്രെയിൽ ലിപിയിൽ കിട്ടാനില്ല. അങ്ങനെ മഅ്ദനിയിലെ പ്രഗത്ഭരായ അധ്യാപകന്മാർ ബ്രെയിൽ ലിപിയിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കുകൾ ബ്രെയിൽ ലിപിയിൽ ഉണ്ടായി. അങ്ങനെ അവർ പഠിപ്പിച്ച സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ റാങ്കോടുകൂടെ പാസ്സായ നിരവധി കുട്ടികളുണ്ട്. അൽഹംദുലില്ലാഹി മഅ്ദിൻ പഠിവ് പഠിപ്പിച്ച അന്ത്യ വിദ്യാർത്ഥികള് ടെക്നോ പാർക്കിൽ സേവനം ചെയ്യുന്നവരുണ്ട്, വിവിധ മേഖലയിൽ സേവനം ചെയ്യുന്നവരുണ്ട്. അവരുടെ ഇപ്പോഴുള്ള സ്ഥാപനം മെജു പാർക്കിലാണ്. മൂകര് മുദ്യമാന്യമുള്ളവരെന്ന് ഇവരെ വിളിക്കാൻ പാടില്ല, ഭിന്നശേഷി എന്നുള്ളവരാണ് ഇവരെ വിളിക്കേണ്ടത്. കാരണം മറ്റു കഴിവുകൾക്കുണ്ടെന്ന് ലോകം തിരിച്ചറിഞ്ഞില്ല. ഞാനും നിങ്ങളും രണ്ട് കണ്ണുമുണ്ട്, മെമ്മറി പവർ ഞമുക്കില്ല, താഹിര സ്പർശന പവർ ഞമുക്കില്ല, തൊട്ട് മനസ്സ് പവർ തൊട്ടാൽ കയാളെ മനസ്സിലാക്കാൻ അള്ളാഹുവർക്ക് നൽകിയതാണ്. അതുപോലെ പല കഴിവുകൾ അള്ളാഹു തന്നെ നൽകിയിട്ടുണ്ട്. ആ കഴിവുള്ള കുട്ടികളെ അവരൊക്കെ മൂന്ന് കിലോയിലാണ് അവർക്ക് കൂടെ. പക്ഷേ അതിൽ വളരെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത് എപ്പോഴും വരെ കൊണ്ടുപോകാൻ വരെ ആവശ്യമായ സമയ വിവരം സാഹിബ് പറഞ്ഞു. അൽഹമ്മദിന്റെ നേരെ സൈഡില് ഇതുപോലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സ്ഥാപനം യൂസഫ് അലി സാഹിബ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ സന്തോഷം ഞാൻ അറിയിക്കുന്നു. അല്ലാഹു അക്ബർ. അടുത്ത് തന്നെ വന്ന് അത് തറക്കൽ ലടുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബിസിനസ് ആയിരങ്ങൾക്ക് എല്ലാ പതിനായിരങ്ങൾക്ക് ദിനം ലക്ഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വം ഒരു സമ്പന്നൻ നമുക്ക് മാതൃകയാണ്. നീ ഇസ്സത്തിലാക്കണേ അല്ലാ, നീ ഇസ്സത്തിലാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ അവരോ മരിച്ചുപോയ ഉപ്പാ ഉമ്മ ആ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. അവരെ ഞങ്ങളും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഇൻഷാ അല്ലാ അടുത്തതായി ഇൻഷാ അല്ലാ ഒരു പുതിയ പ്രോജക്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഅ്ദിൻ 30 1997 ജൂൺ 6 കേവലം 7 സെന്റിൽ തുടങ്ങിയ ഭൂമി, ചെറിയ കെട്ടിടം, 112 വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാ 19 വർഷം പിന്നിടുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് 10 വർഷവും 1 മാസവും എന്ന സ്ഥാപനത്തില് 7 സെന്റ് ഭൂമി. ഇന്ന് അതിന്റെ 10 ഇരട്ടി 70 അല്ല, 100 ഇരട്ടി 7 ഏക്കറയല്ല, 1000 ഇരട്ടി 70 ഏക്കറയല്ല, മറിച്ച് 2000 ഇരട്ടിയിലധികം 150 ഏക്കറ ഭൂമികളായത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ നൽകിയ ചില്ലിക്കാശുകളാണ്. കേരള ഗവൺമെന്റ് ഒരു രൂപ നൽകിയിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ നൽകിയിട്ടില്ല, വഖഫ് ബോർഡ് നൽകിയിട്ടില്ല, വലിയ മാഫിയകളൊന്നും നൽകിയതല്ല, മറിച്ചെല്ലാം കാശ് കൊടുത്തു വാങ്ങിയത് 30 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെ വിലപിടിക്കുന്ന ഭൂമികളായി മാറിയത്. അതിൽ 33 സ്ഥാപനങ്ങളിലായി 20,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് 1870 സ്റ്റാഫ് അംഗങ്ങൾ സേവനം ചെയ്യുന്നത്. ഇതിന് സ്ഥായി വരുമാനങ്ങൾ
ഒന്നുമില്ല. അതിന് നിങ്ങൾ നൽകുന്ന സംഭാവനകളല്ലാതെ ഇന്ന് ഇവരെ ഇവിടെ നൽകുന്ന കാശ് ഒരു രൂപ പോലും വകുപ്പ് മാറി ചെലവഴിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ വിശാലമായ ക്യാമ്പസ് ഇന്നു മാത്രം നടക്കുന്നതല്ല, റമദാൻ ഒന്നു തൊട്ട് 30 ദിവസവും പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരിക്കുന്ന അനേകമനേകം ആളുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നാടിന്റെ നാനാദിക്കുകളിൽ നിന്ന്, മൈസൂരിൽ നിന്ന്, അതുപോലെ തമിഴ്നാടിൽ നിന്ന്, അതുപോലെ കർണാടകയിൽ നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന്, അതുപോലെ ദക്ഷിണ കേരളത്തിൽ നിന്ന്, ഉത്തര കേരളത്തിൽ നിന്ന് എത്രയോ ആളുകൾ ഇന്നലെ രാത്രി ആ പള്ളിയിൽ നിങ്ങൾക്ക് സൂചി കുത്താനിടമില്ലാത്ത രൂപത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകൾ, അവർ ഇന്നലെയും അവിടെ എത്തിക്കാഫാണ്, മിനിയാദും എത്തിക്കാഫാണ്. ഇന്നലെ രാത്രി പാതിരാ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ഉറക്കൊഴിഞ്ഞു, നാളെയും ഉറക്കൊടിയാനുള്ളതാണ്, ഇന്ന് അല്പം ഉറങ്ങാതിരുന്നാൽ അത് മാനസിക ശാരീരികമായി ക്ഷീണം വരുമെന്ന്. നിങ്ങൾ ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട്, ആ ഭക്ഷണം കഞ്ഞി കുടിക്കണം 2 മണിക്ക്, എന്നിട്ട് അത്തായം കടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പോലും പോകാതെ അവിടെ ദിക്റുകളിലും സലാത്തുകളും കഴിഞ്ഞുകൂടിയവര് അവർ സുബഹി നിസ്കരിച്ചിട്ടും ഉറങ്ങുകയല്ല. ആ ഇശ്രാഖിന്റെ വഖ്ത് വരെ ഹിസ്ബ് ക്ലാസുകളായി, ഹദീസ് ക്ലാസുകളായി ഖുർആൻ പഠിച്ച് സലാത്തുൽ ഇശ്രാഖിന്റെ ശേഷം 7 മണിക്ക് ശേഷം ഒരു 10 മണിവരെ 3 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിവരെ 4 മണിക്കൂർ മാത്രമാണ് ഈ ആളുകൾ ഇവിടെ കിടന്നുറങ്ങിയത്. അതുവരെ അവർ ഖുർആൻ പാരായണത്തിൽ ദുഹ്റ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കാണുന്ന പന്തലുകൾ 7000 8000 സ്ത്രീകൾക്ക് വളരെ വിജ്ഞാനപ്രദമായ ക്ലാസുകൾ നടന്നു വരുന്നു. ദുഹ്റിന് ശേഷം ഇബ്രാഹിം ബാഖ്തി ഉസ്താദിന്റെ നേതൃത്വത്തിൽ സംശയ നിവാരണങ്ങൾ നടക്കുന്നു. ഏത് ചോദ്യങ്ങൾ ചോദിച്ചാലും അപ്പോൾ വ്യക്തമായ മറുപടി പറയുന്ന വേദി. അതിന്റെ ശേഷം അസറിന്റെ ശേഷം ഈ മാസത്തിൽ വഫാത്തായ ചരിത്ര പുരുഷന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഉമ്മുൽ മുഅ്മിൻ ഖദീജ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിൻ സഫിയ റളിയല്ലാഹു അൻഹ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ സഫിയ റുഖിയ റളിയല്ലാഹു അൻഹ, മരുമകൻ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹ. അങ്ങനെ 52 വലിയ വലിയ സ്വഹാബത്തും താബീങ്ങളും താബീ താബീങ്ങളും മരിച്ചെങ്കിൽ അവരെ സമൂഹത്തിന് മറക്കാൻ കഴിയുമോ? അവരുടെ ചരിത്ര ക്ലാസുകൾ ഇവിടെ 30 ദിവസവും നടക്കുകയാണ്. അത് കഴിഞ്ഞതിന്റെ ശേഷം വിർദുൽ ലത്തീഫ്, എന്നിട്ട് മഗ്രിബിന്റെ മുമ്പ് 30 ദിവസവും പ്രഗത്ഭരായ സാധാതുക്കൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നോമ്പുതുറ നൽകിയതിൽ, അതിൽ ഇവിടെയും അതുപോലെ തന്നെ പൂക്കോട്ടൂർ പള്ളിയിലും അതുപോലെ എന്റെ നാട്ടിൽ കടലുണ്ടി പള്ളിയിലും അതുപോലെ തന്നെ പരിസരത്തുള്ള മറ്റൊരു പള്ളിയിൽ, 4 പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ നോമ്പു തുറക്കുന്നതിലേക്ക് ഏകദേശം 75 ലക്ഷം രൂപയിലധികം ഈ സ്ഥാപനത്തിന് ചെലവ് വന്നിട്ടുണ്ട്. അതിൽ 15 ലക്ഷവും നൽകിയത് പ്രിയപ്പെട്ട ഹുസൈൻ ദൈബാരി സാഹിബ് അവറുകളാണ്. അബ്ബ, അവർക്ക് കുടുംബത്തിന് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്, അവരുടെ സ്ഥാപനം നല്ല ഇർഷാദ് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണേ അല്ലാഹ്. പിന്നീട് പ്രിയപ്പെട്ട യൂസുഫ് അലി സാഹിബ് നോമ്പുതുറയിലേക്ക് മാത്രം 11,25,000 രൂപ, പിന്നീട് മറ്റു ആളുകൾ 50,000 25,000 നൽകി. എന്തും ഭീമമായ കടത്തി ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും നീ വിജയിപ്പിക്കണേ. കേരള നോമ്പുതുറ മാത്രമല്ല, നോമ്പുറത്തിറക്ക് എത്രയോ മിനിറ്റുകൾക്ക് മുമ്പെത്തി വിർദുൽ ലത്തീഫ് ചൊല്ലി പ്രഗത്ഭരായ സാധാതുക്കൾ 30 ദിവസവും വന്ന് ദുആ ചെയ്ത് പ്രാഥമിക തുറ കഴിഞ്ഞ് നിസ്കാരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 10 അനിവാര്യമായ മസലകള് ഫർളൈനായ മസല ഇബ്രാഹിം ബാഖ്തി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന് അങ്ങനെ അത് കഴിഞ്ഞ് ഇശാന്റെ മുമ്പ് തസ്ബീഹ് നിസ്കാരം 30 പള്ളി ഒരു തസ്ബീഹ് നിസ്കാരം ജീകരിക്കാൻ എത്ര ലക്ഷങ്ങളാണ്. എന്നാൽ സ്വലാത്തുനഗ്രഹവര് ദിവസവും ഒഴിവാകാതെ എല്ലാം 20 വിത്ര് 15 ഖുർആനുകളും തിയേറ്ററുകളിലും കേരളത്തിൽ ആദ്യമായി ഒരു പള്ളിയിൽ ഖുർആൻ തിയേറ്റർ സ്ഥാപിച്ചത് മഅ്ദിൻ ഗ്രാൻഡ് മസ്ജിദിലാണ്. ആ പള്ളിയിൽ ഖുർആൻ തിയേറ്ററിലൂടെ അൽഹംദുലില്ലാ വ്യത്യസ്ത മേഖലകളിലുള്ളവരെ വിദ്യാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ സൗകര്യപ്പെടുത്തുമ്പോൾ ആയിരങ്ങളാണ് ഈ ഗ്രൗണ്ടിൽ ദിനം പ്രതി കാലുകുത്തുന്നത്, തസ്ബീഹ് ചൊല്ലുന്നത്, ദിക്ര ചൊല്ലുന്നത്. ഓരോ സമയം നിങ്ങൾ കാണുന്നില്ലേ ഇന്നിട്ട ബേബി ബേബി മെറ്റന്, അതുപോലെ എത്രയാണ് മണ്ണുകൾ ഫില്ല് ചെയ്യാൻ ആവശ്യമാകുന്നത്, എത്ര ലക്ഷങ്ങൾ ഇതിന് ചെലവഴിക്കേണ്ടി വന്നു. എന്നിട്ടും പള്ളി പലപ്പോഴും ബിൽഡിങ്ങുകൾ വൃത്തികേടാകുന്നു, കുട്ടികൾക്ക് പല രോഗങ്ങൾ പകരുന്നു. ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് വൃത്തി. ആദ്യത്തായത്തെ ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന വിദ്യാഭ്യാസമാണെങ്കിൽ രണ്ടാമത്തായത്ത് വിചാടലോ ഖുർആൻ. വ്യക്തി ശുദ്ധി മാത്രമല്ല, പരിസര വൃത്തി വളരെ വളരെ അനിവാര്യമാണ്. എങ്കിലേ കുട്ടികൾക്ക് രോഗം വരാതിരിക്കുകയുള്ളൂ. ആ കുട്ടികൾക്ക് രോഗങ്ങൾ നിമുക്തരാവണമെങ്കിൽ വീടും പരിസരവും വൃത്തിയാക്കണം. കേരളത്തെ സംബന്ധിച്ചോടൊപ്പം നല്ല ഡ്രസ്, അതുപോലെ വീട് ബെഡ്റൂമുകൾ വളരെ കാസ്റ്റ്. പക്ഷേ വീട്ടിലുള്ള എല്ലാ വേഷങ്ങളും പോർച്ചുലറീന പലയിടത്തും കാണുന്നുണ്ട്. അതേ സ്ഥാനത്ത് പോർച്ചും പരിസരവും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് അതുപോലെ തന്നെ ഇന്റർലോക്ക് വെച്ച് വൃത്തിയാൽ. വൃത്തി മഹാന ഇമാമുൽ ശാഫി തങ്ങൾ പഠിപ്പിക്കുന്നത് എപ്പോഴും വീടും സ്വരവും വെടിയുണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ ലൈഫ് നിങ്ങൾക്ക് കിട്ടും. നല്ല സുഗന്ധം പെർഫ്യൂം ഉപയോഗമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വർധനവ് നല്ലതെന്ന് 1200 വർഷം മുമ്പ് മഹാനായ ഇമാമുൽ ശാഫി തങ്ങൾ പറഞ്ഞതാണ്. ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുദു സീനത്തുക്കും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയായിരിക്കണം ഏറ്റവും മനോഹരം. പള്ളിയിൽ നല്ല ഡ്രസ് അണിയണം. പള്ളിക്ക് വരുമ്പോൾ ഏറ്റവും നല്ല പെർഫ്യൂംസുകൾ ഉപയോഗിക്കണം. പള്ളി ഏറ്റവും ഉയർന്ന കെട്ടിടമാകണം. ഖുർആൻ പള്ളിയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഫി ബുയൂതിൻ അദ്നല്ലാഹു അൻ തുർഫാ, അതുപോലെ തന്നെ ഫി വൈദി റഫഈ ഇബ്രാഹിമുൽ ഖവാഇദ റഫ്, ഏറ്റവും ഉയർന്ന പള്ളി, ഏറ്റവും ഉയർന്ന കെട്ടിടം. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും കുട്ടിക്കാലത്ത് 30-40 കൊല്ലം മുമ്പ് 90% കുടിലുകളായിരുന്നുവെങ്കിൽ 400-500 കൊല്ലം മുമ്പ് എന്തായിരിക്കും? എന്നാൽ കേരളത്തിൽ ആദ്യമുണ്ടാക്കിയ ഉണ്ടാക്കിയ കൊടുങ്ങല്ലൂര് പള്ളി നിങ്ങൾ കാണുക, കാസർകോട് മാലിക്മുദീനാർ പള്ളി നിങ്ങൾ കാണുക, എന്റെ ഉപ്പാപ്പ ഇസ്മായിൽ ബുഖാർ റളിയല്ലാഹു അൻഹു കൊച്ചിയിൽ 600 കൊല്ലം മുമ്പുണ്ടാക്കിയ പള്ളി, ചെമ്പിട്ട പള്ളി എന്ന് മുതലക്കുളം പോലെ മുതലയും കുളവുമില്ലാതെ പറഞ്ഞതല്ല. ഇന്നും ആ പള്ളി മുഴുവനും ചെമ്പ് കൊണ്ടാണ് കവർ ചെയ്തത്. അക്കാലത്ത് അത് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് പള്ളിയും വൃത്തിയാക്കാം. അതൊരു പുതിയ പ്രോജക്ട് ഇന്ന് ഇൻഷാല്ലാഹ് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. ഭീമമായ സംഖ്യ വരുന്നതാണ്. അതിന് 6 ഗേറ്റുകളുണ്ട്. ഈ ക്യാമ്പസ് ഇൻഷാല്ലാഹ് ഗൾഫിൽ ഉള്ളൊരു ഏറ്റവും വൃത്തിയുള്ള ഇൻഷാല്ലാഹ് ഞങ്ങളുടെ സ്വലാത്തു നഗറിന്റെ ക്യാമ്പസിന്റെ രൂപമാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാഹ് ഇതാണ് ഞങ്ങളുടെ സാധുപൂർത്തീകരിക്കാൻ അല്ലാഹു തആല തൗഫീക് നൽകുമാറാവട്ടെ. എല്ലാവരും എൽസിഡിയിൽ നോക്കുക, ഈ കാണുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ കാണുന്ന ക്യാമ്പ് വർഷങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഈ ക്യാമ്പസ് ലാൻഡ്സ്കേപ്പ് നടത്തി അതുപോലെ വെച്ച് ഹരിത ക്യാമ്പസുകളായി ഒരു മാതൃകാ ക്യാമ്പസുകളായി മാറ്റണം. അതിന് ലക്ഷങ്ങൾ ഭീമമായ സംഖ്യ ചെലവ് വരും. ഈ സ്ഥാപനത്തിന്റെ സഹായ വരുമാനം ഒന്നുമില്ല നിങ്ങൾ നൽകുന്ന കാശുകളല്ലാതെ. അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് 75 രൂപ വരിക, 10 സ്ക്വയർ ഫീറ്റിന് 750 രൂപ വരിക, 1000 സ്ക്വയർ ഫീറ്റിന് 75,000 രൂപയാണ് വരിക, 10,000 സ്ക്വയർ ഫീറ്റിന് 7.5-7.5 ലക്ഷം രൂപയാണ് ചെലവ് വരിക. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഫോം നിങ്ങളുടെ കയ്യിൽ നൽകുന്ന സമയത്ത് നിങ്ങൾ ഈ ക്യാമ്പസ് തെഹ്ലീൽ ചൊല്ലിയ പോലെ, സ്വലാത്ത് ചൊല്ലിയ പോലെ, വിജ്ഞാനം നൽകിയ പോലെ കേരളത്തിൽ മറ്റൊരു ക്യാമ്പസ് കാണാൻ മാത്രം കഴിയില്ല. മാത്രമല്ല മലപ്പുറം സുഹദാക്കള് മലപ്പുറം പടക്ക് പുറപ്പെട്ടത് ഈ ക്യാമ്പസിൽ നിന്ന് കപ്പൂര് സുഹദാക്കള്, അവർ കുളിക്കടവ് ഇവിടെയാണ്. ഇതിനൊരു അനുഗ്രഹീത ക്യാമ്പസാണ്. ചരിത്രങ്ങൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് കഴിയാവുന്നത് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് ഒരായി 100 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 10 സ്ക്വയർ ഫീറ്റോ, 10 സ്ക്വയർ ഫീറ്റിന് 750 രൂപ നിങ്ങൾക്കിരിക്കാനൊരു സീറ്റ് വൃത്തിയുള്ള. ഇന്ന് നിങ്ങളുടെ കാല് വൃത്തികേടാകുന്നില്ലേ? നിങ്ങൾക്ക് മയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന രംഗം എന്തായിരിക്കും?
സാധിക്കും. ഇൻഷാഅല്ലാ ഇനി അടുത്ത വർഷമാകുമ്പോഴേക്ക് ഈ ക്യാമ്പസ് നിങ്ങൾ നൽകുന്ന കാശ് ഈ ആവശ്യത്തിലേക്ക് മാത്രം ചെലവഴിക്കാൻ, ഇൻഷാഅല്ലാ അടുത്ത റമദാൻ ആകുമ്പോഴേക്ക് ഈ ക്യാമ്പസിന്റെ മുഖച്ഛായ മാറ്റാനാണ് തീരുമാനം. നാദാ നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാം ഉദ്ഘാടനം ചെയ്യാനുള്ള കരിമാജി പതിനായിരം സ്ക്വയർ ഫീറ്റ് ചാലിയം എ പി അബ്ദുൽ കരീം ഹാജി 7.5 ലക്ഷം രൂപ. ഈ വർഷങ്ങളായി ഇവിടെ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ മുഴുവൻ ചെലവുകളും കരീം ഹാജിയുടെ സ്വലാത്ത് തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മുഴുവൻ ചെലവും കരീം ഹാജിയാണ് നൽകുന്നത്. അതിന്റെ പുറമെ പലപ്പോഴും കടമായി പലപ്പോഴും തന്നി അൽഹംദുലില്ല. 10,000 സ്ക്വയർ ഫീറ്റ് എല്ലാവരും ഒരു 3 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ൊട്ട സംരംഭങ്ങളെല്ലാം നീ വലിയവൻ വിജയമാക്കണേ അല്ലാ. അപ്പേ ജീവിതത്തിൽ ഇതിന്റെ 1000 ഇരട്ടി നീ മഹത്വം നീ നൽകണേ അല്ലാ. അവരുടെ ദുനിയാവും ആഖിറും ഉപ്പായുടെ കബറ്, ഉമ്മായുടെ ആയിഷ ഹജ്ജുമ്മയുടെ കബറ്, ചേട്ട സഹോദരൻ അഹമ്മദ് ഗോയുടെ കബറ്, അമ്മായിയുടെ ആയിഷ ഹജ്ജു ബീവിക്കുട്ടി ഹജ്ജുമ്മയുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. നിങ്ങൾക്ക് ടിയാവുന്നവരെ നിങ്ങൾ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്താൽ ഇൻഷാല്ലാ 10 സ്ക്വയർ ഫീറ്റ് എങ്കിലും 750 രൂപ. അൽഹംദുലില്ലാ സുലൈമാൻ ഹാജി 5,000 സ്ക്വയർ ഫീറ്റ്. അർഹമു റാഹിമായ റബ്ബെ, ഫാത്തിമ സുലൈമാൻ ഹാജിയുടെ എല്ലാ ബിസിനസ്സിലും നീ ഇതിന്റെ ഫാത്തിമ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകൾ ലോകത്തിന്റെ നാനാ ദിക്കുകളിലും നീ എത്തിക്കണേ അല്ലാ. ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഇസ്സത്ത് റാഹത്ത് നീ നൽകണേ അല്ലാ. ഈ തവണ ഭീമമായ സംഖ്യ പലപ്പോഴായി നൽകിയ മഹൽ വ്യക്തിത്വമാണ് കഴിഞ്ഞ റബ്ബുൽ തന്ന്, കഴിഞ്ഞ റബീഉൽ അവ്വൽ തന്ന്, പിന്നെയും നൽകുന്ന മഹൽ വ്യക്തിത്വം റബ്ബെ നീ ജീവിതത്തിൽ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. 2-3 മിനിറ്റ് കൂടുതൽ സമയം അതിന് നീക്കി വെക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി പെട്ടെന്ന് ഫില്ല് ചെയ്ത് അത് പൂരിപ്പിക്കുക. നൽകുന്നവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. ₹1,500 അഫ്രക്ക് ഇബ്രാഹിം മുസ്ലിയാരെ ദിയോയിലുള്ള കാലങ്ങളൊക്കെയും എന്നും ഒരു സംഖ്യ നൽകിയ ഇബ്രാഹിം മുസ്ലിയാരെ 200 സ്ക്വയർ ഫീറ്റ് റബ്ബേ ജീവിതത്തിൽ വലിയ ബർക്കത്തിന് നൽകണേ അല്ലാ. കുടുംബത്തിൽ മുഴുവനും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ആഖിറത്തിലേക്കൊരു വലിയ സംഭാവന സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ അൻസാരി ഗ്രൂപ്പ് കോഴിക്കോട് KSRTC ടവർ അൽഹംദുലില്ലാ അത്ഭുതകരമായി അവർക്ക് ലഭിച്ചത്. അൻസാരി ഗ്രൂപ്പ് കോയാക്ക കുഞ്ഞാങ്ക അൽഹംദുലില്ലാ പലപ്പോഴും ലക്ഷങ്ങൾ സ്ഥാപിച്ച് നൽകുന്നവരാണ്. 5,000 സ്ക്വയർ ഫീറ്റ് റബ്ബേനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. ആമീൻ. അൽഹംദുലില്ലാ പ്രിയപ്പെട്ട ചങ്ങാട് അബൂബക്കർ സാഹിബ് അൽഹംദുലില്ലാ 200 സ്ക്വയർ ഫീറ്റ് നിയമാനുസൃതമായി പ്രതിസന്ധി ഘട്ടത്തിൽ ഈ സ്ഥാപനത്തെ തുല്യതയില്ല സഹായിച്ച വ്യക്തിത്വമാണ്. റബ്ബ് എന്തെല്ലാം ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട് അതെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ. എന്തെല്ലാം പ്രതിസന്ധികൾ അതെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇൻഷാഅല്ലാ പെട്ടെന്ന് തൗബയിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് പരിപാടികൾ അവസാനിപ്പിക്കാനുള്ളത് കൊണ്ട് പറയാൻ പറ്റാവുന്ന ഒരു പെട്ടെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ 100 അൽഹംദുലില്ലാ കരുവാരക്കുണ്ട് ഹംസ ഹാജി അലവി ഹാജി 100 സ്ക്വയർ ഫീറ്റ് അവിടെ സ്വന്തം സ്ഥാപനങ്ങളും മറ്റൊക്കെ നടത്തുന്ന ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നീ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി അൽഹംദുലില്ലാ 100 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഡോക്ടർ ഹനീഫ എന്റെ ഫാമിലി എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിൽ ആർക്കെന്ത് രോഗങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് ആദ്യം അവിടെ എത്തി വേണ്ട പോലെ ശുശ്രൂഷിച്ച് എന്റെ മകൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലാകുമ്പോൾ ഞാനത് അറിയുന്നതിന് മുമ്പ് അത് വേണ്ട ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ഹനീഫ റബ്ബെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യ പിതാവ് കുഞ്ഞുമോൻ ഹാജി 27-ാം രാവിലാണ് മരണം ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, ഖബറിനെ വിശാലമാക്കണേ അല്ലാ. 500 സ്ക്വയർ ഫീറ്റ് റബ്ബെ ജീവിതത്തിൽ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം വിജയിപ്പിക്കണം. ആമീൻ.
അൽഹംദുലില്ലാ സമീർ സാഹിബ് ഹാജി ഓമച്ചപ്പുഴ 2000 സ്ക്വയർ ഫീറ്റ്. റബ്ബെ അവരുടെ ബിസിനസ്സുകളിൽ വലിയ ഖൈറ് പ്രച്ച്, ബിസിനസ്സുകളിൽ ഖൈറ് ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാ അപ്പോളോ ഉമർ മുസ്ലിയാർ നേരത്തെ 50,000 രൂപ നൽകിയതാ, വീണ്ടും 200 സ്ക്വയർ ഫീറ്റ്. നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. മാത്രം ഉമർ ഹാജി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹാമ മുസ്തഫ ഹാജി, അതുപോലെ തന്നെ പലവരും 1000 സ്ക്വയർ ഫീറ്റ്. റബ്ബെ അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ആമീൻ. തലപ്പാറ തങ്ങൾ 100 സ്ക്വയർ ഫീറ്റ്. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ലോകമെമ്പാടും ഇന്നും പലവിധത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും നേരിടുകയാണ്. പലർക്കും പരാതി, 27-ാം രാവ് പോലുള്ള അനുഗ്രഹീത സദസ്സുകളിൽ ധാരാളം തവണ കൈകൾ ഉയർത്തി ഉത്തരം ലഭിക്കുന്നില്ലല്ലോ എന്ന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കള്, ഗുരുനാഥന്മാര്, പൂർവീകര്, മാർഗദർശികൾ, അവരോടുള്ള അനാദരവ്, അവരോടുള്ള നിന്ദ, അത് ഏറ്റവും വലിയ അബദ്ധമാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കളോടുള്ള കടപ്പാട് പഠിപ്പിച്ച പോലെ ലോകത്തൊരു മതവും പഠിപ്പിച്ചിട്ടില്ല എന്നല്ല ഖുർആന്റെ പ്രഖ്യാപനം. وقال ربك الا تعبدوا الا اياه وبالوالدين احسانا. ഖുർആന്റെ ഈ ശബ്ദം നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും. അതിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഖുർആൻ പറയുന്നു, മറ്റൊരിടത്തും ഇങ്ങനൊരു പദം ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. وقال ربك الا تعبدوا الا اياه وبالوالدين احسانا. ലോകത്ത് ഇസ്ലാമിന്ന് അബൂനാബുൽ ബഷറാദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലം തൊട്ട് ഇന്നേ വരെ പല നബിമാരുടെ കൈകളായി പല ഘട്ടങ്ങളിലായി വന്നു. അതിപ്രധാനമായ നിസ്കാരങ്ങളിലാവട്ടെ, സക്കാത്തുകളിലാവട്ടെ, ഹജ്ജുകളിലാവട്ടെ, പല മാറ്റത്തിരുത്തലുകളും പല പ്രവാചകന്മാരുടെയും കാലത്ത് പല വ്യത്യാസങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത, ഒരു കാലത്തും സംഭവിക്കാത്ത മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത രണ്ടേ രണ്ട് നിയമം ലോകത്ത്, അതെല്ലാ മതത്തിലും ഒരുപോലെ, എല്ലാ കാലത്തും ഒരുപോലെ, എല്ലാ സമയത്തും ഒരുപോലെ. അതാണ് ഖുർആൻ പറയുന്നത്, വഖല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈന ഇഹ്സാന. അല്ലാഹ് അവന്റെ ഏകത്വത്തിന് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ എന്നതിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് ലോകാവസാനം വരെയുള്ള ഒരു ദൈവവിശ്വാസിക്കും ഒരു അല്ലാഹുൽ ഏകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. അത് കഴിഞ്ഞാൽ രണ്ടാമത് മാതാപിതാക്കളോട് ഗുണം ചെയ്യുക, മാതാപിതാക്കൾക്ക് കരുണ ചെയ്യുക. ഇന്ന് എല്ലാം ഒരു പ്രഹസനമാണ്. ഇന്ന് എല്ലാറ്റിനും ഒരു ഫാദർ ഡേ, എല്ലാറ്റിനും സ്പെഷ്യൽ ഡേകളാണ്. ഫാദർ ഡേ, മദർ ഡേ, പല പല ഡേകളാണ്. എന്നിട്ട് മാതാപിതാക്കളുടെ കരുണ എന്ന് പറഞ്ഞാൽ ഫാദർ ഡേയിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, അല്ലെങ്കിൽ മദർ ഡേയിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ്, അല്ലെങ്കിൽ ഒരു ഫോണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഇത് മാത്രമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് പരിസ്ഥിതി തകർച്ചയാണ് എല്ലാ നാശങ്ങളുടെയും കാരണം, എല്ലാ അധപതനത്തിന്റെയും കാരണം. അതിന് ഒരു ഡേ ഉണ്ട്, June 6. എന്താ പരിപാടി? അന്ന് എല്ലാവരും ചെടി നട്ടുപിടിപ്പിക്കും, ബാക്കി 365 ദിവസം മുഴുവൻ വെട്ടിമുറിക്കും. ഇന്നത്തെ പരിസ്ഥിതി സംരക്ഷണം അതല്ലേ? June 6 എല്ലാവരും ഓരോ തൈ നട്ടുപിടിപ്പിക്കും, ബാക്കി കൊല്ലത്തിൽ 365 ദിവസവും തൈ വെട്ടി. ഇതാണോ പരിസ്ഥിതി സംരക്ഷണം? ഇനിയോ ഈ നട്ടുപിടിപ്പിക്കുന്ന ചെടി എവിടെയാണ്? പത്രത്തിൽ, ഭൂമിയിൽ ഉണ്ടാകില്ല. മന്ത്രിമാരും MLA മാരും നേതാക്കന്മാരും ഒക്കെ കുഴിച്ചിടുന്ന ചെടി നാളെ പത്രത്തിൽ വലിയ ഫോട്ടോ June 7 കാണാം. ആ ചെടി എവിടെയാ മുളച്ചുണ്ടായത്? അതെല്ലാം ഒരു പ്രഹസനം.
എന്ന പോലെ തന്നെ ഇതും ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ഇതല്ല വലുത്. മാതാപിതാക്കളുള്ള സംരക്ഷണം എന്താണ്, എങ്ങനെയാണ് ബാധ്യത? ഞാനൊരു സംഭവം ഉണർത്തട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ആരാണെന്നറിയാമോ? 120 ബദ്രീങ്ങളൊക്കെ 120 സ്വഹാബിമാരെ കണ്ട മഹാനുഭാവരാണ്, 70 ബദ്രീങ്ങളെ കണ്ട മഹാനുഭാവരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു മടിത്തട്ടിൽ വളർന്നവരാണ്. അഷ്റഫുൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിന്റെ മുല കുടിച്ച മഹാനുഭാവനാണ്, താബിഈങ്ങളുടെ പ്രമുഖനാണ്. പിരീതൻ മുഹമ്മദ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ സീർ റളിയല്ലാഹു മഖ്ബറ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ ഹസൻ ബസ്രി റളിയല്ലാഹു തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സഹോദരൻ, തനിക്ക് നടക്കാനും നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത വളരെ വൃദ്ധയായ വളരെ പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന ഉമ്മയെ, 110 or 120 കഴിഞ്ഞ ഉമ്മയെ തലയിലേറ്റി തവാഫ് ചെയ്യുന്ന കണ്ട രംഗം കണ്ടപ്പോൾ ചോദിച്ചു, ഇതെന്താണ്? എന്താണ്? മറുപടി പറഞ്ഞു, ഹാദിഹി വാലിദത്തി ഹമൽതുഹാ മിൻ അഖ്സസ്സാം ഇലാ ഹാഹുനാ സബ് അമർവാ വാ ഹമൽതുഹാ ഫിൽ ഫിയറഫാ വമുസ്ദലിഫ വൽമശാഇരിൽ മുഖദ്ദസ. ഞാൻ അങ്ങേയറ്റത്തെ ഷാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ ജോർദാനും ഫലസ്തീനും ഈജിപ്തും അതുപോലെ തന്നെ സിറിയുമെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ ചന്ദ്രക്കല പോലെ ലേഖമേപ്പിൽ കാണുന്ന സ്ഥലമാണല്ലോ അത്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മക്കയിലേക്ക് അക്കാലത്ത് 1 മാസത്തെ ദൈർഘ്യം വേണം, തിരിച്ചു പോകാൻ 1 മാസത്തെ ദൈർഘ്യം വേണം, ഹജ്ജിന് 1 മാസം വേണം. അപ്പൊ 90 ദിവസത്തിലധികം ഞാൻ എന്റെ ഉമ്മയെ തലയിലേറ്റി അറഫയിലും മിനയിലും മുസ്ദലിഫയിലും എല്ലാ സ്ഥലങ്ങളും 7 തവണ ഞാൻ ഉമ്മയെ തലയിലേറ്റി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഫഹൽ അദൈതു ഹഖഹ, ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ പൂർത്തീകരിച്ചോ? ഈ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഞാൻ മിൻ അഖ്സസ്സാം ഷാമിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഇവിടത്തേക്ക് 7 തവണ ഉമ്മയെ തലയിലേറ്റി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ എന്റെ വട കടപ്പാട് പൂർത്തീകരിച്ചോ എന്ന് പറയുമ്പോൾ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗഹമൽതഹ അലാ കതിഫൈക മിൻ അഖ്സദ് ദുനിയാ ഇലാ ഹാഹുനാ 70 മറ മാ അദൈത ഹഖ തഖല്ലുബിക ഫീ ജൗഫിഹാ മറ. പ്രിയപ്പെട്ട സുഹൃത്തേടല്ല, 70 തവണ ഷാമിൽ നിന്നല്ല, ഈ കാണുന്ന ഭൂഗോളത്തിൽ നിന്നല്ല, ഈ സോളാർ സിസ്റ്റത്തിൽ നിന്നല്ല, ഈ ഗാലക്സിയിൽ അപ്പുറത്ത് നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ നിന്റെ ഉമ്മയെ നീ ചുമലിലേറ്റി 70 തവണ കൊണ്ടുവന്നാലും നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ താമസിച്ചരങ്ങം, നീ ഉമ്മയെ ചുമലിലേറ്റിട്ടുള്ളൂ. അന്ന് ഓക്സിജൻ തന്നതാരാൾ? നിനക്ക് വെള്ളം തന്നതാരാൾ? അന്ന് നിന്റെ കാര്യങ്ങൾ, പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിച്ചതാരാൾ? നീ ആ ഉമ്മയുടെ വയറ്റിൽ കിടന്ന രംഗം എത്രയാൾ? അതിനൊരു സെക്കൻഡ് കിടന്നതിന് നീ തുല്യമാകുമോ? എങ്കിൽ എന്റെ പ്രിയപ്പെട്ട, ഈ ശബ്ദം ലോകത്തെവിടെയെല്ലാം ശ്രവിക്കുന്നു, അവരോടെല്ലാം പറയാനുള്ളത് ഇന്ന് നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ നിമിഷം ഉമ്മയോട് പൊരുത്തപ്പെടിയിക്കും, ബാപ്പയോട് പൊരുത്തപ്പെടിയിക്കും, എന്റെ ഗുരുനാഥന്മാരോട് ഞാൻ പൊരുത്തപ്പെടിയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുക. പണ്ട് കാലങ്ങളിൽ തൗബക്ക് വന്നിരുന്നത് ഇത് ചെയ്തിട്ടായിരുന്നു, ഇന്നതെല്ലാം മാറിപ്പോയല്ലോ. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇത്തവണ കിട്ടിയ വേദികളിലൊക്കെ 8000 സഹോദരിമാർ ഇവിടെ വന്ന് അവരോട് വളരെ ഗൗരവമായി പറഞ്ഞു. അവരെല്ലാം തൊട്ടടുത്ത ദിവസം പൊരുത്തപ്പെടിച്ചു. 10 കൊല്ലം തെറ്റി നിൽക്കുന്നവര് അവരടുത്ത ദിവസം വന്നിട്ട് യാതൊരു ലജ്ജയും നോക്കാതെ, അവിടെ എന്ത് ചെറിയവനെന്നോ വലിയവനെന്നോ നോട്ടമില്ല, ആരുടെയും മുമ്പിൽ മടിച്ചു നിൽക്കാതെ, വൈദാ ഖീല ലഹുത്തഖില്ലാ അഖദ്തുഹുൽ ഇസ്സ ഫഹസ്ബുഹു ജഹന്നം. അള്ളാഹു തആല ഖുർആനിൽ പറയുന്ന വാക്ക് എന്തെങ്കിലും ഒന്ന് പറയുമോ? ഞാൻ അവൻ്റെ അടുത്ത് പൊരുത്തപ്പെടിക്കുക, ഞാൻ കോടീശ്വരനല്ലേ, എന്റെ വാപ്പ വളരെ സാധുവല്ലേ, അല്ല എന്റെ ജേഷ്ഠൻ കൂലിപ്പണിക്കാരനല്ലേ, ഞാൻ IAS കാരനല്ലേ, അല്ലെങ്കിൽ എന്റെ ഗുരു
അത് ഒരു ഹരിജൻസല്ലേ, ഞാൻ ഉയർന്ന തറവാട്ടുകാരനല്ലേ എന്നാർക്കെങ്കിലും വല്ലതും തോന്നുന്നുവെങ്കിൽ, ഏത് ജാതിയാവട്ടെ, ഏത് മതമാകട്ടെ, ഏത് വിഭാഗമാവട്ടെ, പ്രിയപ്പെട്ടവരെ, ഗുരു നിന്ന, ഗുരുവന്ദനം, മാതൃവന്ദനം, പിതൃവന്ദനം, അതംഗീകരിക്കാത്തവർ ആരുമില്ല. അധ്യാപകരാരാണെങ്കിലും മഹാനായി ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ നായക്ക് പ്രായം തികയുന്ന പഠിപ്പിച്ചതിന്റെ പേരിൽ കാണുമ്പോഴൊക്കെ വന്നിച്ചിരുന്നു, ആദരിച്ചിരുന്നു, നിന്നിരുന്നു എന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം. അവിടെ നമ്മുടെ ടീച്ചർ, സ്കൂളിലെ ടീച്ചർ ആരാണെന്ന് നോക്കരുത്. ഗുരുനാഥന്മാരാവട്ടെ, ഞാനും നിങ്ങളും എത്ര ഉയർന്ന പൊസിഷനിലെത്തട്ടെ, എത്ര വലിയ ട്രഡീഷനുകളാവട്ടെ, എത്ര ഹൈ എഡ്യൂക്കേറ്റഡ് ആവട്ടെ, ഹൈ ക്വാളിഫൈഡ് ആവട്ടെ, പക്ഷേ ഉമ്മ ഉമ്മയാൾ, ഉപ്പ ഉപ്പയാൾ.